ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ ബി സി അസ്മിത ബക്ക ക്രിയേഷൻസ്. ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലും ഇതുപോലൊരു ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ചെറുതോ വലുതോ ഒക്കെ ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് എന്തായാലും കാണും. എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഈ സ്വീറ്റ്സ് കൊടുക്കുന്ന ഒരു ബാസ്ക്കറ്റ് കാണും. അപ്പോൾ ഇത് പലരും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ഗാർഡനിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. സോ ഞാൻ ടർട്ടിൽ വൈൻ ഹാങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലേസ് വെക്കാം, വെക്കാണ്ടിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ആ ഒരു ബാംബു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഇതിൽ നമ്മളുടെ മണ്ണ് വെച്ചാൽ എന്തായാലും മണ്ണ് താഴോട്ട് പോകും, അറിയാലോ. കോട്ടയിൽ കുറേ ഹോൾസ് ഉണ്ട്. സോ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഡിങ് നെറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ അത് ഷെയ്ഡിങ് നെറ്റ് എല്ലാ കടയിലും കിട്ടും, ചെറിയ റേറ്റേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും എപ്പോഴും കിട്ടാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഒരു ഷെയ്ഡിങ് നെറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മണ്ണ് താഴോട്ട് പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മണ്ണിൻ്റെ മിക്സ് എന്ന് പറയുന്നത് മണൽ, ചകിരിച്ചോറ്, മണ്ണ്. മണലും ചകിരിച്ചോറും കുറച്ച് മതി. മണ്ണ് ഇവിടെ നല്ല വളമുള്ള മണ്ണാണ്, ചാണകവും ആട്ടുംകാട്ടവും എല്ലാം അടങ്ങിയ മണ്ണ് തന്നെയാണ്. അപ്പോൾ ആ മണ്ണിലേക്ക് കുറച്ച് ചകിരിച്ചോറ്, അതുപോലെ തന്നെ കുറച്ച് മണലും, അങ്ങനെയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. കറക്റ്റ് റേഷ്യോ ആയിട്ടൊന്നുമില്ല. ഞാൻ എനിക്ക് തോന്നിയതുപോലെ കുറച്ച് മണ്ണ് അധികം, പിന്നെ അതിനേക്കാൾ കുറച്ച് അതിലേക്ക് കുറച്ചായിട്ട് ചകിരിച്ചോറും കുറച്ച് മണലും ആണ് ഇട്ട് കൊടുക്കുന്നത്. മണലിട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഈ മണ്ണ് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്നും വെള്ളം കെട്ടി നിന്ന് കട്ട പിടിച്ച് അത് നമുക്ക് പെട്ടെന്ന് മാറ്റ ചെടി ചീയുന്ന ഒരു പ്രശ്നം വരും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ മണൽ ആഡ് ചെയ്യുന്നത്. മണൽ കുറച്ച് മതി. സോ ഇതാണ് മിക്സ്. എന്നിട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വേറെ എന്തെങ്കിലും മിക്സ് അറിയാമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന മിക്സാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ഷെയ്ഡിങ് നെറ്റെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ ടേർട്ടിൽ വൈൻ ആണ് നടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ടേർട്ടിൽ വൈനിൻ്റെ ഹെൽത്തി സ്റ്റെംസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണേൽ എന്തും ഹാങ് ചെയ്യാം കേട്ടോ. നമുക്ക് ഹാങ്ങിങ് ആയിട്ടുള്ള ഏത് പ്ലാന്റ്സും, ഇനിയിപ്പോൾ അതെല്ലാം 10 മണിയാണെങ്കിലും നല്ല ഭംഗിയുണ്ടാവും. നിറയെ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു ബാസ്ക്കറ്റിൽ വളർത്തുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. സോ ഞാനിവിടെ ടേർട്ടി വൈനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടേർട്ടി വൈന് അതിൻ്റെ കമ്പുകളെല്ലാം നമുക്ക് വേണേൽ ഒന്നിച്ച് വെച്ചുകൊടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ. അപ്പം ഞാനിതിലിങ്ങനെ ഓരോ കമ്പായിട്ട് സൈഡിൽ വെച്ചെടുക്കുന്നത് വെച്ചാൽ അത്രയും വലുപ്പമുണ്ട്. അപ്പം എല്ലാ സ്ഥലവും കവർ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ ഓരോ കമ്പായിട്ട് വെച്ചെടുക്കുകയാണ്. ഒന്നാമത് ഇത് ഹാങ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും സൈഡിലാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സൈഡിലെല്ലാം ഹാങ് ചെയ്തിട്ട് പിന്നെ ബാക്കിൻ്റെ നമുക്ക് മിഡിലെല്ലാം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലും കൂടുതൽ കമ്പ് വെച്ചാൽ പെട്ടെന്ന് വളരും. ഞാൻ പിന്നെ എനിക്ക് തിരക്കൊന്നുമില്ല, അങ്ങനെ സ്ലോലി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചേ വെക്കുന്നുള്ളൂ. എല്ലാം കൂടെ ഇങ്ങോട്ട് പറിച്ച് നടാൻ തോന്നില്ല, അതും എക്സ്ട്രാ വളർത്താം എന്ന് വിചാരിച്ചിട്ട് കുറച്ചേ ഞാൻ വെച്ചിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാണ്, കാരണം കുറച്ച് വേര് പിടിക്കാൻ നല്ലതാണ്. അങ്ങനെ മണ്ണിട്ട് കൊടുക്കുന്നത് മണ്ണും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തതാണ് മുകളിട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഇത് ഹാങ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ശരിക്കും നല്ല രീതിയിൽ ഇത് നല്ല തിക്കായിട്ട് ഗ്രോ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പക്ഷെ അതിന് കുറച്ച് ടൈം പിടിക്കും. എന്നാലും നല്ല തിക്കായിട്ട് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ, അടിപൊളിയായിരിക്കും. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ഞാൻ ഇത് ചെയിനെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പുറത്ത്. നമ്മൾ ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം ഇത് വെക്കാൻ. വെയിലേറ്റാൽ വാടിപ്പോവാൻ സാധ്യതയുണ്ട്. സോ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ കണ്ടില്ലേ, അതുപോലെ ഇതും നല്ല തിക്കായിട്ട് ഗ്രോ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. സോ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.
ബൈ ബൈ.